അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ INB ട്രിപ്പിന്റെ, ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് പൂനെയിലാണ് ഇപ്പോ. പൂനെയിലുണ്ട് ആറാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു ബാക്ക് പാക്കർ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ പൂനെ സിറ്റി ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് സിറ്റി ഏരിയയിലത്തെ കാഴ്ചകളാണ്. അതായത് പൂനെയിൽ ഒരു ദിവസത്തേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ആ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ശനിവർവാദ, ലാൽമഹൽ, നാനാപാട, ചൈന മാർക്കറ്റ്, അഗാഖാൻ പാലസ് ഒക്കെ പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ കാണുന്ന മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അധികം വലിച്ചിട്ടൊന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ സിറ്റി ഏരിയയിലേക്ക് റൈഡ് ചെയ്യാൻ കേട്ടോ. ഇവിടുത്തെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയായിട്ട്. ഒന്നാമത്തെ കാര്യം, ആരും ട്രാഫിക് റൂളുകളൊന്നും ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ്. പൂനെയിൽ വന്നതിന് ശേഷം ഹെൽമെറ്റ് വെച്ച ആളുകളൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര വിരളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇവൻ ഏതെടാ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര കോമഡിയാണ്. അങ്ങനെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ആരും ഫോളോ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്നത് ശനിവർവാദ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ ഇട്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഗൈസ്, ഞാൻ ശനിവർ വാദയുടെ അകത്തേക്ക് കയറി കേട്ടോ. 25 രൂപയാണ് എൻട്രൻസ് ടിക്കറ്റ്. ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റിൻ്റെ പ്രത്യേകത എൻ്റെ നോക്കി, ഇതേപോലത്തെ ടോക്കൺ ആണ് എൻട്രൻസ് ടിക്കറ്റ് ആയിട്ട് തരുന്നത്. എനിക്ക് തോന്നുന്നു തിരിച്ച് കൊടുക്കണം തോന്നുന്നു ഇറങ്ങാൻ നേരത്തെ. ഒരു QR ഒക്കെ സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. ഇതാണ് നമ്മൾ ആ കയറി വരുന്ന ഒരു ഭാഗമുണ്ടോ. ഈ ശനിവർ വാദയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും 1736 ബാജിറാവോ ഒന്നാമൻ എന്ന ആ ഒരു രാജാവ് പണിത ഒരു കൊട്ടാരമാണ് ഈ കാണുന്ന ശനിവർ വാദ. വാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്തി വീടാണ്, മീനിങ് പാലസ് എന്നാണ്. പാലസ് എന്നോ അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 13 നിലകൾ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരമാണ് കേട്ടോ. പെഷവാസ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൻ്റെ, അവരുടെ ഭരണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നത്. ഈ ഒരു കൊട്ടാരം പണിതേക്കുന്നത് മെയിനായിട്ട് അവരെ ഒരു സെക്യൂരിറ്റിക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. ഈ ഒരു കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് മെയിനായിട്ട് 5 ഗേറ്റ്വേകളാണുള്ളത്. 5 ഗേറ്റുകളാണുള്ളത്. അതിലേറ്റവും മെയിനായിട്ടുള്ള ഗേറ്റാണ് നമ്മളിപ്പോൾ കയറിയത്. അതാണ് ദില്ലി ദർവാജ എന്ന് പറയുന്നത്, ഡൽഹി ഗേറ്റ്. പിന്നെ ബാക്കിയുള്ളത് മസ്താനി അഥവാ അലി ബഹദൂർ ദർവാജയുണ്ട്, കിടക്കി ദർവാജയുണ്ട്, ഗണേഷ് ദർവാജയുണ്ട്, അതുപോലെ നാരായൺ ദർവാജയുണ്ട്. മൊത്തം ദർവാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറാണ് കേട്ടോ. മൊത്തം 5 ഗേറ്റുകൾ, 5 ഡോറുകൾ. പിന്നെ കൊട്ടാരത്തിൻ്റെ നേരെ മുൻപിൽ തന്നെ ബാജിറാവോ ഒന്നാമൻ ആ ഒരു രാജാവിൻ്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു പ്രതിമയാണ്. എല്ലാ ദിവസവും രാത്രി ഇവിടെ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് മ്യൂസിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിനവിടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വന്നിരിക്കാനുള്ള സീറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. ഈ പെഷ്വാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ ഒരു ശനിവർ വാദ. കാരണം അവരുടെ ഒരു പവറിൻ്റെ മെയിൻ സെൻറ്റർ ആയിരുന്നു ഈ ഒരു സ്ഥലം. പിന്നീട് 1828 ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഇതിലത്തെ ഈ ഒരു കൊട്ടാരത്തിലെ ഭൂരിഭാഗം സംഭവങ്ങളും കത്തി നശിച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ളത്. ഒറിജിനൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ കുറേ ഭാഗങ്ങളൊന്നും ഇല്ല, ഓൾമോസ്റ്റ് മുഴുവനും കത്തി നശിച്ചതാണ്. 7 ദിവസം ആ ഒരു തീ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് പെഷ്വാസിൻ്റെ അവരുടെ ഒരു മെയിൻ താമസ സ്ഥലമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. 1730 പണി തുടങ്ങിയത്, 1732 കംപ്ലീറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നു. പന്നത്തെ കോസ്റ്റ് അറൌണ്ട് ഒരു 16,110 രൂപ അന്ന് ചിലവാക്കിയതാണ്. അത് ഇപ്പോഴത്തെ ഈക്വലായിട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ കോടി രൂപ ഉണ്ടാവല്ലേ. ഇപ്പോൾ ഇവരന്ന് പണിത ഒരു കൊട്ടാരത്തിൽ ഓരോ രാജാക്കന്മാർ വരുന്നതനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടുതൽ കൂടുതൽ അഡീഷൻസ്, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവർ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പുതിയ പുതിയ ഗേറ്റുകൾ, കോർട്ട് ഹാളുകൾ, പിരങ്കുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ 1827 ആ ഒരു തീപിടുത്തം ഉണ്ടായത്. ആ ഒരു തീപിടുത്തത്തിൽ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ വസ്തുവകളും കത്തി നശിച്ചു. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇവർ ഇപ്പോൾ നിലവിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പോരുന്നത്. 1758 ഈ കാണുന്ന കൊട്ടാരത്തിൽ 1000 കണക്കിന് ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അകത്ത് നോക്കിയാലോ, എൻട്രൻസ് അത്യാവശ്യം ഒരു സെറ്റാണല്ലോ. ഫുള്ള് നല്ല കല്ലും ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. സംഭവം ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ. നമ്മളുടെ ആ ഒരു കയറി വന്ന ആ ഫ്രണ്ട് ഭാഗമൊക്കെ അടിപൊളി കാണാമല്ലോ ഇവിടെ. ഇതിൻ്റെ ഈ ഒരു വുഡൊക്കെ നോക്കിക്കേ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വിസ ശനിവർ വാടയുടെ മുകളിലാണ് കേട്ടോ. ഞാൻ അറ്റിരിക്കുന്ന കുട്ടിനെ കണ്ടില്ലേ, നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും ആരുടെയും ഹെൽപ്പും ഒന്നും ചോദിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ.
എനിക്ക് ധാരാളമെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ കഴിഞ്ഞ ഒരു 15 മിനിറ്റായിട്ട് തന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഒരു വേറൊരു വേൾഡിൽ നിന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യം പോയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണോ ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പം അതിൻ്റെ ആവശ്യമില്ല, അവർ ഒറ്റയ്ക്ക് പുള്ളിക്കാരി നല്ല ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഓർത്താണ്ടാ പിന്നെ എന്തെങ്കിലും വിചാരിച്ചു. ഈ ശനിയോർ റോഡിലേക്ക് രണ്ട് സൈഡിൽ നിന്നും കയറാൻ പറ്റും. ഇത് ഇതിലൊരെണ്ണം സൗത്ത് ഗേറ്റും ഒരെണ്ണം നോർത്ത് ഗേറ്റും. നമ്മൾ കയറി അപ്പുറത്ത് സൈഡിക്കുവാണ് എൻ്റെ വണ്ടി അവിടെ ഇരിക്കണേ, മുത്തൊക്കെ അവിടെ ഇരിക്കണത്. ഇവിടെ കുറച്ചും കൂടി തണലൊക്കെയുള്ള പറഞ്ഞു ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മരം നോക്കിക്ക്, എന്ത് മരമാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്തൊരു എന്തൊരു വലുപ്പം നോക്കിക്ക്. നമുക്കിനി കയറാനുള്ള ഒരു ബിൽഡിംഗ് അതാണ് കേട്ടോ, നാനാവാട. ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമുണ്ട്. ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരിക്കാം കേട്ടോ, ഈ ശനിയോർവാടയിൽ. കാരണം ഇതൊരു പാർക്കാണ് ബേസിക്കലി. ഒരു കാര്യം മാത്രം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇവിടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരാണെങ്കിലും വായിലും മറ്റേ വിമലുണ്ടാവും. അതാണെങ്കിൽ ഈ കാലിൻ്റെ തക്കെ തുപ്പി വെക്കുകയും ചെയ്യും. അത് പെണ്ണുങ്ങളെ കൂടുതലും ഇത് സാധനം ചേർത്ത് നടക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന സ്ഥലങ്ങളിൽ ഒക്കെ അവിടുത്തെ റിസപ്ഷൻ ഇരിക്കുന്നവരാണെങ്കിലും വെയിറ്റർമാരാണെങ്കിലും എല്ലാവരുടെയും വായിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഹാൻഡ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര കോമൺ ആണ്, എല്ലാവരും ഉപയോഗിക്കും അത് ഇവിടുത്തെ ആൾക്കാരൊക്കെ. അതിങ്ങനെ നടന്ന് തുപ്പും, അതാണ് എൻ്റെ ഇഷ്ടമല്ല. അത് അവർ വെക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം, പക്ഷേ അത് പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് തുപ്പി തുപ്പി വെക്കും. മാത്രം നമുക്ക് ഇത്ര താല്പര്യമില്ലാത്തൊരു കാര്യമുള്ളൂ, ക്യാമറ കണ്ടിട്ട് ഭയമാരൊക്കെ നോക്കരുത്. നമ്മൾ കയറുന്ന ഒരു ഭാഗം അവിടെയാണ്, ഈ അഗാഖാൻ പാലസ് പോകാനുള്ളതാണ്. അത് കുറച്ച് കാണാനുണ്ടത്. ഇതാരു പെഷ്വാസിൻ്റെ ഫാമിലി ട്രീ ആണ് കേട്ടോ, ബാലാജി വിശ്വനാഥ് രാധാബായി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ ശനിയോർ വാതയിൽ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇവിടെ തന്നെ ഇരിക്കട്ടെ, മുത്തിനോട് വെച്ചിട്ട് നമുക്ക് പതിയെ പുറത്തേക്ക് ഒന്ന് നടന്നിട്ട് വരാം. ചുറ്റും തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും, അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം എന്തായാലും. ഇവിടുത്തെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് കേട്ടോ, നമ്മളുടെ നമ്മൾ നേരത്തെ എടുത്ത ഒരു ടോക്കൺ ഇവിടെ QR കോഡ് റീഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഗുരുഷ്ണൻ ശനിയോർ വാതയുടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ കണ്ടതാണ് മഹിളാ സടി, നമ്മളുടെ പഴയ ബസ് ടോയ്ലറ്റ് ആക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണ്, ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹിളാ സടി ആണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളല്ലേ, ഇത് വൺ വേ ആണ് കേട്ടോ, വൺ വേ. ആളുകളൊക്കെ വഴി കിടന്ന് ഉറങ്ങുന്നത് എന്താ. ഇതാ ഈ കാണുന്ന ജംഗ്ഷനെ പപ്പു ഡോക്ടർ കേശവ് ബലിരാം ഹെഡ് കേവാർ ചോക്ക് എന്നുണ്ട് പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും വാക്ക് വേകളൊക്കെ ഇതേപോലെ ആയിരിക്കും. ആൾക്കാർ കട കുറേ സ്ട്രീറ്റ് സെല്ലേഴ്സൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നെങ്കിലൊക്കെ കച്ചവടം ഒക്കെ ഉണ്ടാവും. നമുക്ക് വാക്ക് വേ കൂടെ മാത്രം എന്തായാലും നടക്കാൻ പറ്റത്തില്ല, റോഡിലൊക്കെ ഇറങ്ങേണ്ടി വരും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഇതാണ് ആ ഒരു ഗണപതി അമ്പലം ഉള്ളത് കേട്ടോ, ഗണേശ് മന്ദിർ. ഒരു ഫോർട്ടിനോട് ചേർന്നതിനുള്ളതാണ്. ബിഷപ്പ് ഇവിടെയാണ് ലാൽ മഹൽ കേട്ടോ, ലാൽ മഹൽ. നമുക്കതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഞാൻ ഇവിടെ ലാൽ മഹലിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ കൾച്ചർ, റോഡിൻ്റെ നടുക്ക് മൂത്രമൊഴിക്കുക, എന്താ പറയല്ലേ. നേരത്തെ കയറിയ ആ ഒരു ശനിവർ വാദ എന്ന് പറയുന്നത് ഇവിടെയാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാനാവാട. ഓ, നാനാവാടയിലേക്ക് ഇങ്ങനെ കയറുന്നത്, ഇത് കോളേജാണോ? ശരി, അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നാനാവാടയുടെ അകത്തേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇതാണ് ആ ഒരു നാനാവാദയുടെ ഉള്ളിലത്തെ സ്ഥലം കേട്ടോ. ഗൈസ് നാനാവാദയുടെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ അവിടെ അലോഡായിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങൾ കോളേജ് അങ്ങനെ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും നമ്മൾ പബ്ലിക്കിന് അലോഡല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്തുനിന്ന് ഒരു ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കണ്ടതാണ്. സമർത്ത് പ്ലാസ, സമർത്ത് പ്ലാസ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കാം എന്തായാലും. നമ്മളുടെ പെൻഡാമേനക പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് മറ്റേ മൊബൈലിൻ്റെ ഒക്കെ ഷോപ്പുകളാണ്, മൊബൈൽ ഷോപ്പുകളാണ് രണ്ട് സൈഡിൽ. ഇത് നഗർക്കർ വാഡ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഒരു ഇതാണ് കേട്ടോ, കെട്ടിടമാണോ. രഘുനാഥ് ദാജി നിവാസ് എന്നാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ, പക്ഷെ അടച്ചേക്കാണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഗുരുസ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഇവരുടെ അടുത്തൊരു വൈദ്യ ഉപഹാര ഗൃഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്നാക്സിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം, നമുക്ക് വല്ല വടാപ്പാവ് എന്തെങ്കിലുമൊക്കെ തിന്നാം. ഗുരുസ് ഇവിടെ പൂനെയിൽ പാർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നമാണ്. ആൾക്കാരൊക്കെ ഇതുപോലെ റോഡിലായിരിക്കും വണ്ടി ഒക്കെ വന്നിട്ട്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിക്കുക, ഭയങ്കര ക്ലോസ് ക്ലോസ് ആയിട്ടാണ്, ഭയങ്കര അടുത്തടുത്താണ്, ഇടുങ്ങിയ വഴികൾ. നെക്സ്റ്റ് വന്ന കട ഇവിടെയാണ് കേട്ടോ, വൈദ്യ ഉപഹാര ഗൃഹ.
ഒരു പഴയ കട കേട്ടോ, ഭയങ്കര കുഞ്ഞു കട. മിസ്സൽപ്പം വേണ്ട പറഞ്ഞു. ചായം പറഞ്ഞു. ഇതും തീർത്ത് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കഴിച്ച സംഭവം ഉണ്ടല്ലോ മിസ്സൽപ്പാവ്, കുഴപ്പമില്ല. എനിക്കങ്ങനെ കാര്യമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടും തോന്നിയില്ല, ജസ്റ്റ് കുഴപ്പമില്ല. പക്ഷെ അതിന് 86 രൂപ എടുത്ത്, 86 രൂപ അതിനിച്ചിട്ട് കൂടുതലല്ലേ. ഞാനൊരു സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്, ഒരു 50 രൂപയോ 60 രൂപയൊക്കെ ആവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് 86 രൂപയാണ് അവരെടുത്തത്. 10 രൂപ ചായക്ക് എടുത്ത്, മൊത്തം 96 രൂപ എടുത്ത് ബില്ല്. ജസ്റ്റ് ഒരു ആവറേജ് സംഭവം മിസ്സൽപ്പാവ്. ഇവിടുത്തെ ആൾക്കാരത് ലഞ്ചായിട്ടാണ് കഴിക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് ആ മിച്ചറും എന്തൊക്കെയോ കറിയില്ല അങ്ങോട്ട് കുഴച്ച് തരുന്ന ആ ഒരു സംഭവത്തെ കാണുന്നത്. എനിക്ക് കാര്യമായിട്ട് വിശപ്പ് മാറിയിട്ടില്ല, പക്ഷേ ഒരു നല്ല നേരത്തെ ഫുഡ് കഴിക്കാനുള്ള പൈസ ഇവിടെ ചിലവാവുകയും ചെയ്ത്. എന്തായാലാവട്ടെ, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രത്തെ ഒരു മെയിനായിട്ടുള്ള സംഭവമാണ്, വടാപാവ് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് മിസ്സൽ പാവ്. ഇവിടുത്തെ പാവ് ബണ്ണായിരുന്നില്ല, ബ്രെഡായിരുന്നു. നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ കഴിക്കുന്നിടത്ത് മറ്റേ ബണ്ണായിരിക്കും ഉണ്ടാവുക, ഇവിടെ ബ്രെഡായിരുന്നു അവർ തന്നത്. മുത്തിരിക്കുന്നത് അവിടെയാണ്, മുത്തിനെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു ഗണപതി അമ്പലം കൂടെ ഉണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് മുത്തിരിപ്പം എടുക്കാം. ഇതാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള ഗണപതി മന്ദിരം. ഇതിനകത്തേക്ക് കയറാം, ദർശനം എടുക്കാനായിട്ട് പാസ് ഉണ്ട് കേട്ടോ, 100 രൂപ. ഞങ്ങൾ പേഴ്സ് നോക്കാൻ കയറിയതാണ്. ഇത് 120 രൂപ, ഇത് 120. ഇതിന് 50. നമ്മളത് ഈ പേഴ്സ് എടുത്തിട്ടോ. ഹായ്, ഓക്കെ, നാം കേ യാദവ് ബ്രിജേഷ്. 100 രൂപയ്ക്ക് എനിക്ക് തന്നെ. ഞാൻ ഈ പേഴ്സ് വാങ്ങിച്ചിട്ടോ, ഇത് 100 രൂപ എടുത്തവൻ. അത് 200 രൂപ പറഞ്ഞു അവന്, 200 രൂപ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തവൻ 100 വരെയൊക്കെ മാക്സിമം കുറയത്തുള്ളൂ എന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഞാൻ 100 പറഞ്ഞു. അപ്പോൾ അവൻ 100 ഓക്കെ പറഞ്ഞു. കള്ളൻ. ഇവിടെ നല്ല അടിപൊളി തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, പൂനെ സിറ്റിയിൽ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്യായ തിരക്കാണ്. നല്ല തിരക്കുള്ള മെയിൻ സിറ്റി ഏരിയയിലേക്കാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. എൻ്റെ പറഞ്ഞു ബ്ലോക്കിൻ്റെ അങ്ങേ അറ്റമായിരിക്കും. അടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട്, ശരിക്കും പാർവതി ഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ എന്തായാലും വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാൻ നോക്കി. ഓക്കെ, നമ്മൾ ഇതൊരു ചായ പറഞ്ഞിട്ടോ. ചേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അവിടെ ചോദിച്ചു, എനിക്ക് ചായ വേണമെന്നൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇത് ഇറങ്ങാനായിട്ട് ബാഗെല്ലാം എടുത്താണ്. അപ്പോൾ പുള്ളി വന്നിട്ട് സാർ ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ കഷ്ടം തോന്നി പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ. അങ്ങനെ ഇതൊരു ചായ വാങ്ങിച്ചാണ് കേട്ടോ, 10 രൂപ. ഇവർ ചായ തരുന്നത് കുഞ്ഞ് ഗ്ലാസ്സിലാണ്, ഒന്നും ആവത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ. ഞാൻ തിരിച്ച് ഹോസ്റ്റലെത്തി കേട്ടോ. അപ്പോൾ എന്നാലും ഈ വീട് അതിൻ്റെ പേരൊക്കെയാണ് കേട്ടോ, പൂനെയിലത്തെ ശനിവറവാട. പിന്നെ ഞാൻ അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ ഒരു ഹാഫ് ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാർവതി ഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത സ്ഥലങ്ങളുണ്ട്. ഒരു കേവ്സ് ഉണ്ട് അടുത്ത് തന്നെ, അപ്പോൾ അതും പോകാമായിരുന്നു. പിന്നെ അഗാഗാൻ പാലസ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്, അതുകൊണ്ട് വൈകുന്നേരം കൊണ്ട് നിർത്തിയതാണ്, ഈ ഒരു സ്ഥലങ്ങൾ കൊണ്ട് നിർത്തിയതാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഞാൻ അഗാഖാൻ പാലസ് പോവും, അതുപോലെ തന്നെ ആ ഒരു കേവ് ഉണ്ട്, ആ കേവ് പോവും. പിന്നെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട്, പിന്നെ പാർവതി ഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു മലയുണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡിലിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പേരേക്കാണ്. എല്ലാവരും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എൻ്റെ ഈ ഒരു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സ്കൂട്ടർ യാത്രയിൽ എല്ലാവരും ഇനിയിടുന്ന വീഡിയോസ് കൂടി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ദൗത്യം വിജയകരമാക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.